2018 സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. IPC സെക്ഷൻ 377 ഹോമോസെക്ഷലെ കുറിച്ച് പറയുന്ന IPC 377 സുപ്രീം കോടതി നിയമവിധേയമാക്കി. ഇന്ത്യയിൽ ഇല്ലീഗലായിരുന്ന ഹോമോസെക്ഷൽ സെക്ഷൻ 377 സുപ്രീം കോടതി നിയമവിധേയമാക്കി. ഇതിന് ആസ്പദമായിട്ടുള്ള കേസാണ് നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ കേസ് പഠിക്കണം, നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് ഈ കേസ്. ഈ കേസ് നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ഒരു കേസാണ്. അതിന് ഫലമായിട്ടാണ് സുപ്രീം കോടതി സെക്ഷൻ 370 വിധേയമാക്കിയത്. നാഗാലാൻഡിലെ സിംഗ്പാൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി എലഫന്റ് റിസർവായിട്ട് പ്രഖ്യാപിച്ചു. നാഗാലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന സിംഗ്പാൻ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ എലഫന്റ് റിസർവായിട്ട് പ്രഖ്യാപിച്ചു. സയന്റിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ സെർച്ച് എഞ്ചിനാണ് ഡാറ്റ സെറ്റ് സെർച്ച്. സയന്റിസ്റ്റിന് വേണ്ടിയുള്ള ഗൂഗിളിൻ്റെ പുതിയ സെർച്ച് എഞ്ചിനാണ് ഡാറ്റ സെറ്റ് സെർച്ച്. ക്ലീൻ ഗംഗ മിഷന് വേണ്ടി സോഫ്റ്റ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യമാണ് ജർമ്മനി. ക്ലീൻ ഗംഗ മിഷനുമായിട്ട് സഹകരിക്കുന്ന സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യമാണ് ജർമ്മനി. ബംഗ്ലാദേശിൻ്റെ നേവൽ ഷിപ്പായ സമുദ്ര വിശാഖപട്ടണം തീരത്ത് വിസിറ്റ് ചെയ്തു. ബംഗ്ലാദേശിൻ്റെ നേവൽ ഷിപ്പായ സമുദ്ര വിശാഖപട്ടണം തീരത്താണ് ഒരു ഗുഡ് വിൽ വിസിറ്റിൻ്റെ ഭാഗമായി വന്നത്. ഫിലിപ്പൈൻസിൽ അടിച്ചു വീശിയ ടൈഫൂണിൻ്റെ പേരാണ് മാങ്കൂട്ട്. മാങ്കൂട്ട് എന്ന് പറയുന്ന ടൈഫൂൺ അടിച്ചു വീശിയത് ഫിലിപ്പൈൻസ് രാജ്യത്താണ്. ഫിലിപ്പൈൻസിൽ അടിച്ചു വീശുന്ന കാറ്റിനെ പറയുന്നത് ടൈഫൂൺ എന്നും ഇന്ത്യയുടെ ഭാഗത്തൊക്കെ അടിച്ചു വീശുന്ന കാറ്റിനെ പറയുന്നത് സൈക്ലോൺ എന്നാണ്. ഇന്ത്യയിൽ സൈക്ലോൺ, ഫിലിപ്പൈൻസ് ഭാഗത്തൊക്കെ ടൈഫൂൺ, അമേരിക്കൻ ഭാഗത്തൊക്കെ ടൊർണാഡോ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഫിലിപ്പൈൻസിൽ അടിച്ചു വീശിയ ടൈഫൂണാണ് മാങ്കൂട്ട്. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ ഡെവലപ്മെൻറ് ഇൻഡെക്സ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയത് നോർവേ ആണ്. യുണൈറ്റഡ് നേഷൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം നോർവേക്കും ഇന്ത്യയുടെ സ്ഥാനം 130ഉം. ഇന്ത്യക്ക് 130-ാമത്തെ റാങ്ക്, ഒന്നാമത്തെ റാങ്ക് നോർവേക്കാണ്. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ ഡെവലപ്മെൻറ് ഇൻഡെക്സ് റാങ്കിങ്ങിലാണ് ഇന്ത്യക്ക് 130-ാമത്തെ റാങ്ക് ലഭിച്ചത്. ഫേഷ്യൽ റെക്കഗ്നീഷൻ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ടാണ് കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ബംഗളൂരു. ബംഗളൂരുവിലുള്ള കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഫേഷ്യൽ റെക്കഗ്നീഷൻ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട്. UKയുടെ S14 നൊവാസാർ എന്ന് പറയുന്ന രണ്ട് സാറ്റലൈറ്റിനെ വിക്ഷേപിച്ച ISRO വാഹനമാണ് PSLV-42. PSLV-42 ആണ് UKയുടെ S14 നൊവാസാർ എന്ന് പറയുന്ന രണ്ട് സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്. അത് വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റിയാക്ടറായ അപ്സല റിയാക്ടർ 9 വർഷത്തിന് ശേഷം റീകമ്മീഷൻ ചെയ്തു. 2009 ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ റിയാക്ടറായിട്ടുള്ള അപ്സല റിയാക്ടർ 9 വർഷത്തിന് ശേഷം റീകമ്മീഷൻ ചെയ്തു. മുമ്പ് അപ്സല റിയാക്ടർ ഉള്ളത്. നുവാക്കായി ഫെസ്റ്റിവൽ നടക്കുന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് നുവാക്കായി ഫെസ്റ്റിവൽ. 72-ാമത് നാഷണൽ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്
ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. 72nd നാഷണൽ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ട്രിവാൻഡ്രത്ത് വെച്ചാണ്. കേരള ചൈൽഡ് റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പി സുരേഷാണ് കേരള ചൈൽഡ് റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ. ശബരിമലയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിധി പുറപ്പെടുവിച്ച ജഡ്ജിമാരാണ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര, RF നരിമാൻ, AM ഖാൻ വിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നീ 5 ജഡ്ജിമാർ ചേർന്നാണ് ശബരിമലയിലെ വിവാദമായ പുതിയ വിധി പ്രഖ്യാപിച്ചത്. ആ ജഡ്ജിമാരാണ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര, RF നരിമാൻ, AM ഖാൻ വിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നീ 5 ജഡ്ജിമാർ ചേർന്നാണ് ആ വിധി പ്രസ്താവിച്ചത്. 2018 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് UAE വെച്ചാണ് നടക്കുന്നത്. 2018 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടന്നത് UAE വെച്ചിട്ടാണ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. 2018 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടന്നത് UAE ആണ്, അത് നേടിയത് ഇന്ത്യയാണ്. വനിതകളുടെ ക്രിക്കറ്റിൽ 300 ഇന്റർനാഷണൽ വിക്കറ്റുകൾ നേടുന്ന ആദ്യത്തെ പ്ലെയറാണ് ഇന്ത്യയുടെ ജൂലൻ ഗോസ്വാമി. വുമൻസ് ക്രിക്കറ്റിൽ 300 ഇന്റർനാഷണൽ വിക്കറ്റുകൾ നേടുന്ന ആദ്യത്തെ പ്ലെയറായി മാറിയത്. ഇന്റർനാഷണൽ വിക്കറ്റാണ് മൊത്തം ഇന്റർനാഷണൽ മാച്ചുകൾ കൂട്ടി, അതായത് ഒടിയും 2020 കൂട്ടിയിട്ടാണ് 300 ഇന്റർനാഷണൽ വിക്കറ്റുകൾ നേടിയത്. അങ്ങനെയുള്ള ആദ്യത്തെ പ്ലെയറാണ് ഇന്ത്യയുടെ ജൂലൻ ഗോസ്വാമി. 2018 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ വിരാട് കോഹ്ലിയും മീരാഭായ് ചാനുവുമാണ്. മീരാഭായ് ചാനു വെയ്റ്റ് ലിഫ്റ്റിങ്ങിലാണ് മത്സരിക്കുന്നത്. മീരാഭായ് ചാനു വെയ്റ്റ് ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ്. ഇവർ രണ്ടുപേർക്കുമാണ് 2018 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. 2018 അർജുന അവാർഡ് ലഭിച്ച മലയാളിയാണ് ജിൻസൺ ജോൺസൺ. 2018 അർജുന അവാർഡ് ലഭിച്ച മലയാളിയാണ് ജിൻസൺ ജോൺസൺ. ഒഡീഷയിൽ അടിച്ചു വീശിയ സൈക്ലോണാണ് ദായേ സൈക്ലോണാണ് ഒഡീഷയിൽ അടിച്ചു വീശിയ സൈക്ലോൺ. അത് ഇന്ത്യയിലായതുകൊണ്ട് സൈക്ലോൺ എന്ന് പറയുന്നു. നേരത്തെ നമ്മൾ ഫിലിപ്പൈൻസിൽ പറഞ്ഞു അതിൻ്റെ പേര് ടൈഫോൺ എന്നാണ്. അമേരിക്കയിലാവുമ്പോഴേക്കും ടൊർണാഡോ എന്നാണ് പറയുന്നത്. നറോപ്പ ഫെസ്റ്റിവൽ നടന്നത് ജമ്മു കാശ്മീരിലെ ലഡാക്കിലാണ്. രണ്ടായിരത്തി 2018 വേൾഡ് വുമൺ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. 2018 വേൾഡ് വുമൺ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതോടുകൂടി സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 1st പാർട്ട് അവസാനിച്ചു. ബാക്കിയുള്ള പാർട്ടിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക.